Hi friends, welcome back to another video of Foods with Simplicity. In the Nangal Vandirikinathu, or a simple itala jelly mitaide recipe maitana. Namada channel, it the very subscribe cheyathavarundengil onnu subscribe cheyane. In the Nyam Vandirikinathu, ummeda or jelly mitaide recipe aitane. വളരെ ഈസി ആയിട്ട് അതും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ജെല്ലി മിഠായി എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മിഠായിയാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കലെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കാണാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഗ്യാസ് ഓൺ ചെയ്തൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 400 ml വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഞാനിവിടെ ഏകദേശം 400 ml വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അതിനനുസരിച്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണേൽ കൂടുതൽ വെള്ളം എടുക്കാം, അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ വെള്ളം ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഏകദേശം 100 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം പഞ്ചസാര ഇവിടെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം 5 ഗ്രാം ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാണ്. നിങ്ങളുടെ കയ്യിൽ ചൈന ഗ്രാസ് ഇല്ലെങ്കിൽ അതിന് പകരം ജെലാറ്റിൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ചൈന ഗ്രാസ് നന്നായിട്ട് ഇളക്കി അത് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം. ചൈന ഗ്രാസിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇതിൻ്റെ അളവ് കൂടിപ്പോയാൽ നമുക്ക് നല്ല കട്ടിയായിട്ടുള്ളൊരു ജെല്ലി മിഠായി ആയിരിക്കും കിട്ടുക. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായി മെൽറ്റായി വരുന്നുണ്ട്. ഒന്നും കൂടെ ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളെ ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം 1/2 കഷ്ണം ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ടൊരു പതയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് നേരം ഞാൻ അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മിക്സി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ മിക്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് 3 ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബൗളിലും ഓരോ ടൈപ്പ് എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റായിട്ട് പിസ്തയുടെ എസൻസാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അടുത്തത് ലെമണിൻ്റെ എസൻസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് 2 ഡ്രോപ്സ് ഒഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് സ്ട്രോബെറിയുടെ എസൻസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റാർ ഷേപ്പിലുള്ള ഒരു അച്ചിലേക്ക് സ്പൂൺ ഉപയോഗിച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എസൻസ് ഉപയോഗിക്കുന്നതിനോട് താല്പര്യം ഇല്ലെങ്കിൽ അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്താലും മതി. ഞാനിവിടെ ഒന്നും കൂടെ ഫ്ലേവർ കിട്ടാനും അതുപോലെ തന്നെ കളർഫുൾ ആവാനും വേണ്ടിയിട്ടാണ് എസൻസ് ഉപയോഗിച്ചത്. അപ്പോൾ ഏകദേശം ഞാനിവിടെ ഫില്ല് ചെയ്ത് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് സെറ്റ് ആവാൻ വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, നോർമൽ ടെമ്പറേച്ചറിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളെ ജെല്ലി മിഠായി ഇവിടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റാർ ഷേപ്പിലുള്ള ജെല്ലി മിഠായികളാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നമ്മളുണ്ടാക്കിയ ജെല്ലി മിഠായിന്ന് കുറച്ചെണ്ണ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പഞ്ചസാര സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ ഇല്ലാതെ കഴിച്ചാലും മതി. ഞാൻ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടാനും അതുപോലെ തന്നെ കുറച്ചും കൂടെ കാണാനൊക്കെ രസത്തിന് വേണ്ടിയാണ് പഞ്ചസാര സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ സിമ്പിൾ റെസിപ്പി ആയിട്ടുള്ള ജെല്ലി മിഠായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കാണാൻ തന്നെ അടിപൊളിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്തായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ജെല്ലി മിഠായിയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. സോ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ബട്ടൺ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.